അമേരിക്കയിലെ ഒരു വിഭാഗം ആളുകൾ അവരെ വിശ്വസിക്കുന്നത് അടുത്ത തവണ യേശു വരുമ്പോൾ അദ്ദേഹം അമേരിക്കയിൽ വരുമെന്നാണ്. സാധാരണയായി വിശ്വസിക്കുന്നത് അദ്ദേഹം ജെറുസലേമിലെ ഒലിവ് പർവ്വതത്തിൽ വരുമെന്നാണ്. എന്നാൽ ഇപ്പോൾ അമേരിക്കക്കാർ പറയുന്നു, എന്തിനാണ് അദ്ദേഹം ഇസ്രായേലിലേക്ക് പോകുന്നത്? പോകാൻ അത്ര നല്ല സ്ഥലമല്ലെന്ന്. അദ്ദേഹം അമേരിക്കയിൽ വരും. അങ്ങനെ ഒരു വലിയ സമ്മേളനത്തിൽ അവർ എന്നോട് ഇതുപോലുള്ള ഒരു ചോദ്യം ചോദിച്ചു, സദ്ഗുരു നിങ്ങൾക്ക് എന്തു തോന്നുന്നു, യേശു അമേരിക്കയിലാണോ അതോ ജെറുസലേമിലേക്കാണോ വരിക? ഞാൻ പറഞ്ഞു, നോക്കൂ, കഴിഞ്ഞ തവണ അദ്ദേഹം ജെറുസലേമിൽ വന്നിട്ട് എന്നെ അനുഗമിക്കൂ എന്ന് പറഞ്ഞപ്പോൾ 12 പേർ മാത്രമാണ് അദ്ദേഹത്തെ പിന്തുടർന്നത്. ഇന്ന് അദ്ദേഹത്തെ നിങ്ങൾ മഹാനായ പുരുഷനായി കാണുന്നു, പക്ഷേ അന്ന് 12 പേർ മാത്രമാണ് പിന്തുടർന്നത്. അതിലൊരാൾ അദ്ദേഹത്തെ വഞ്ചിച്ചു, ശരിയല്ലേ? പക്ഷെ ഇന്ന് അദ്ദേഹം അമേരിക്കയിൽ വരികയാണെങ്കിൽ എന്നെ പിന്തുടരൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിന്ന് ബാങ്കിലെ വായ്പയുണ്ട്, വിദ്യാഭ്യാസ ലോൺ, കാർ ലോൺ, ഭവന വായ്പ, ഹോളിഡേ ഹോം ലോൺ, അങ്ങനെ 45 വർഷത്തേക്ക് സ്വയം പണയം വെച്ചിരിക്കുകയാണ്. ഈ സ്ഥിതിയിലൂടെ വന്നിട്ട് എന്നെ പിന്തുടരുമെന്ന് പറഞ്ഞാൽ ആരും ഉണ്ടാവില്ല, എല്ലാവർക്കും ബാങ്കിൽ പോകേണ്ടി വരും. എങ്ങനെയെന്നാൽ ഏറ്റവും മഹത്വപൂർണമായ കാര്യങ്ങൾ സംഭവിച്ചാലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ മാറ്റാൻ സാധിക്കില്ല. ഹലോ, ഏറ്റവും മഹത്വപൂർണമായ കാര്യങ്ങൾ നിങ്ങളുടെ വഴിക്ക് വന്നാലും നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ ദിശ മാറ്റാൻ സാധിക്കില്ല. ഇതൊരു അടിമയുടെ ജീവിതമാണ് അല്ലേ? അടിമത്തം എന്നാൽ എന്താണ്? ഒരാൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല, അതാണ് അടിമത്തം അല്ലേ? ഇപ്പോൾ നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ അത്തരം ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയില്ല, സ്വന്തം ക്രമീകരണങ്ങളിൽ തന്നെ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. ചിലന്തി വല നെയ്യുന്നത് മറ്റുള്ള ജീവികളെ പിടിക്കാനാണ്. താൻ നിർമ്മിച്ച വലയിൽ താൻ തന്നെ കുടുങ്ങിപ്പോയ ഒരു ചിലന്തിയാണ് നിങ്ങളെന്ന് വെച്ചാൽ ഒരു വിഡ്ഢിയായ ചിലന്തിയാണ് നിങ്ങൾ. ഭൂരിപക്ഷം മനുഷ്യരും ആ അവസ്ഥയിലാണ് ഇന്ന്. എന്തെങ്കിലും മഹത്വപൂർണമായ ഇപ്പോൾ നിങ്ങൾ ഈ വഴിയാണ് പോകുന്നെന്നിരിക്കട്ടെ, അപ്പോൾ മഹത്വപൂർണമായ എന്തെങ്കിലും ആ വഴിയിൽ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വഴിക്ക് പോകാം. നിങ്ങളുടെ പദ്ധതികൾ നിങ്ങളെ പുറകോട്ട് വലിക്കരുത്. ഇതൊരു ബുദ്ധിപരമായ ജീവിതമാണ്. നിങ്ങൾക്ക് വേണ്ടത്ര മിടുക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് സഹായകരമായ ക്രമീകരണങ്ങളായിരിക്കും നിങ്ങൾ നിർമ്മിക്കുക. സ്വയം കുടുങ്ങുന്നത് പോലെയുള്ളതല്ല അല്ലേ?